സബ് കുശൽ ഹേന കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മളൊരു കഥ പഠിക്കുകയായിരുന്നല്ലോ പാഠഭാഗം നന്നായി വായിക്കുന്നുണ്ടോ യാഹാനിക്കാനേ ഹാ ബീർ ബഹുട്ടി കഹാനിക്കാർ കോന പ്രഭാദ് ശ്രീ പ്രഭാത് കഹാനിക്കാർ ഓർ കവി उनकी सरल एवं सुंदर कहानी है मनोहर वर्णनूल कथ आरभ बादल बहुत लिए थे फिर भी बहुत सारा पानी उनमें बचा हुआ था वे खेतों और जंगलों के ऊपर छाए हुए थे कूट अयल നിലക്കടലയുടെ മഞ്ഞ പൂക്കളിലും വജ്രയുടെ നീണ്ട ഇലകളിലും വെള്ളത്തിൻ്റെ തുള്ളികൾ തങ്ങി നിൽക്കുകയാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ വയലുകളിൽ രണ്ട് കുട്ടികൾ എന്തു ചെയ്യുകയാണ് അവർ ആരൊക്കെയാണ് യാഥേനാ ഹാ സഹിഹേർ കോഹേധേ ബീർബഹൂട്ടിക്കാഹേ സാധാരണ മഴക്കാലങ്ങളിൽ കാണപ്പെടുന്ന കുഞ്ഞു ജീവികൾ വിശേഷ മുലായം ഓർ ഗദ്ർബൂട്ടിയ ചുവന്ന മൃദുവായ കോമളമായ ജീവികൾ തോ ബോ ഇൻ ബീർബഹൂട്ടിയോങ്കോ യും ആദ്യമായി പരിചയപ്പെട്ടത് രണ്ടാത്മിത്രങ്ങൾ സ്കൂൾ ജാത്തേഹേമേ ബേർബഹൂട്ടിയോ ഘോജത്തേഹേ ഇതിനു ശേഷം പിന്നെ നമ്മൾ അവരെവിടെ വെച്ചാ കാണുന്നത് ഭർണയ്ക്കെലിയെ ദുഖാൻകേ ഇവിടെ വച്ചാണ് ഇരുവരും അഞ്ചാം ക്ലാസ്സിൽ ഒരു ഡിവിഷനിൽ പഠിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ശരിയല്ലേ ഇതിനിടയിൽ തന്നെ ഈ കഥ നടക്കുന്ന സ്ഥലവും കാലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ അതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടവും രാജസ്ഥാനിലെ ഫുലേര എന്ന ചെറിയ പട്ടണവും ഒക്കെ കഥാകൃത്ത് നമ്മോട് പറഞ്ഞതല്ലേ ഒന്നോനെ ഈ സംബന്ധമേ ക്യാ ലിഖാഹെ ഉന്നീസോ ഇക്കാസിൽ രാജസ്ഥാൻ മേ ജയ്പൂർ കെ പാസ് ഫുലേറ ജംഗ്ഷൻ ഫുലേരയിലെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന വേലയും സാഹിലും അവരെ പിന്നെ നമ്മൾ കണ്ടതാ ക്ലാസ്സിൽ വെച്ചല്ലേ ക്ലാസ്സിലെല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ചല്ലേ ചെയ്തിരുന്നത് देखे दोनों कक्षा में पास पास बैठते थे एक साथ लिखते थे पाठ भी एक ही पढ़ते थे पानी पीने के लिए दोनों साथ साथ जाते थे क्लास मत संभव और में गणित के मैच साहब सुरेंद्र जी ने क्या किया हाँ मैच साहब ने बेला के बालों में पंजा फंसाया ഇങ്ങനെ ബേലയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച അദ്ദേഹം ദേഷ്യം കാണിക്കാനുള്ള തെറ്റൊന്നും ബേല ചെയ്തിരുന്നില്ല എന്നിട്ടും വിഷമവും ലജ്ജയും തോന്നിയത് അധ്യാപകനെ ദേഷ്യം കൊണ്ട് മാത്രമാണോ അല്ല അത് സാഹിലിന്റെ മുന്നിൽ വെച്ചായതാണ് അവളേറെ വേദനിപ്പിച്ചത് യഹ ലിഖ്നേക്കേലേക്ക് പ്രശ്നത उत्तर लेकर अध्यापकों को दिखाया प्रश्न क्या था जब वो उसके पास आकर बैठी नजर नहीं मिला पाई क्यों उत्तर का एक नमूना देखें। बेला और साहिल सच्चे मित्र थे एक बार गणित के अध्यापक सुरेंद्र जी ने बेला पर बहुत क्रोध प्रकट किया साहिल भी सामने था इसलिए बेला और लज्जित क्योंकि वो वो जानती थी कि साहिल की दृष्टि में वो अच्छी लड़की ഓർ അധികം ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാ ദീപാവലി കഴിഞ്ഞ് സിർപ്പർ സഫേത് പട്ടി ബന്ദീധി വീണ് മുറിവ് പറ്റി വെളുത്ത ബാൻഡേജ് കെട്ടിയിരുന്ന ബേലയെയാണ് നമ്മൾ പിന്നെ കാണുന്നത് അവൾ മുറിവൊന്നും വകവയ്ക്കാതെ സാഹിലിനും മറ്റു കൂട്ടുകാർക്കുമൊപ്പം ഗാന്ധി ചോക്കിൽ കളിക്കാൻ പോവുകയാണ് ഇവിടെയും എഴുതുവാനായി നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ പ്രശ്നിക്കാതെ ഗാന്ധിജിക്ക് മൂർത്തിയാ ഉത്തരഴുതി നിങ്ങളുടെ അധ്യാപകരെ കാണിച്ചോ ഉത്തർക്കായ്ക്ക് നമുനദേഹേം বেলা অর সাহিল মিত্রোংগে সাথ গান্ধী চোকমে খেলনে গে বাচ্চোংগি হাসি খুশি সবহি পছন্দ করতে হে ইসসে সারা વાતાવરણ ભી આનંદમય লাগને લગતા હે ইসલી યહા ગાંધીજી કી મૂર્તિ ભી એસી દિખતી હે જેસે કુચાંતિક મુસ્કુરા રહી હો কোટগারে ইদরে maadrigai maatram ganda ningal ediya utarangal mechappadtu ola ബാൻഡേജ് കൊണ്ടുള്ള കെട്ട സാഹിലിന്റെ കാലിലും ഇരുവരെയും ഇത്തരത്തിൽ എവിടെയും ഒരുമിച്ച് കാണാമായിരുന്നു സഫേദ് പട്ടിവാലെ കൂട്ടുകാരെ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അബഹം ആകെ ക്ക് ഈ കഹാനി തേഖേ പാഞ്ച്വീൻ കക്ഷാക്ക റിസൾട്ട് ആകെയാ ദോനോടീമേ ആകെയെ സ്കൂൾ പാഞ്ീൻ തക്കീത ഓർ സാഹിൽ കിത്രേ ദർജയമ്മയും പട്ടേതെ ഹാ പാഞ്ച് മേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അവരുടെ അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് വന്നിരിക്കുകയാണ് പാഞ്ച്വീം കക്ഷാക്കാർ റിസൾട്ട് ആകെയാ ബേലാവൂർ സാഹിൽ ചാമിയാകയെ ഇരുവരും ജയിച്ച് ആറാം ക്ലാസ്സിലെത്തി എന്നത് സന്തോഷകരമായ കാര്യമല്ലേ പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് സ്കൂൾ പാഞ്ച് സ്വാഭാവികമായും ബേലയും സാഹിലും അതിനെക്കുറിച്ചാകുമല്ലേ സംസാരിക്കുന്നത് ഹം തേഖേം സാഹിൽ അപ്തും കഹാൻ പഠോ ഗെ ബേലാനെ പൂച്ച और तुम कहाँ बढ़ोगी बेला साहिल ने पूछा मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पठाएंगे और तुम मुझे अगले साल अजमेर भेज देंगे वहां एक हॉस्टल है घर से दूर वहां अकेला रहूंगा इवरने पढ़ किया परस्पर अच्छे चोद बेला के पापा उसे किस पाठशाला में पढ़ाना चाहते हैं हाँ, राजकीय कन्या पाठशाला में साहिल कहां पढ़ेगा अजमेर में घर से दूर वहां एक हॉस्टल में रहकर आगे पढ़ेगा कोटगार साहिल बेले इन तमिलला संसारम गेटिले इरुवरम वेरे-वेरे स्कूल लेके पोगान पोगियना साहिल ने बेला से क्या कहा था घर से दूर अजमेर में एक हॉस्टल में रह कर पठेगा और संभाषण नौ किया लो। क्यों साहिल पता नहीं क्यों तो यानी कि अब तुम फुलेरा में ही नहीं रहोगे नहीं तुम्हारा रिपोर्ट कार्ड दिखाना बेला क्या जानना चाहती है साहिल के घर वाले उसे क्यों अजमेर भेजना चाहते हैं അവന് അവിടെ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരികയല്ലേ സാഹിൽ ഇതിന് നിശ്ചയമായ ഒരു മറുപടി നൽകുന്നുണ്ടോ ഇല്ല ഹോബി ഹോബിസ് ഉത്തർഖ്യാഥ സാഹിൽ അപ്തും ഫുലേറ മേഹി നെയ്യ ഹോ ഗെ സാഹിൽ സ്കൂളിൽ നിന്ന് മാത്രമല്ല അകന്നു പോകുന്നത് അവർ ഒരുമിച്ച് സഞ്ചരിച്ചിരുന്ന ഫുലേറയിൽ നിന്ന് തന്നെ പോവുകയാണ് തുടർന്ന് അവർ പരസ്പരം रिपोर्ट कार्ड का ना। देखे कहानी का ने इसका वर्णन कैसे किया है साहिल साहिल बेला बेला का का रिपोर्ट कार्ड देख रहा था और बेला साहिल का। आज आखिरी बारी वे एक दूसरे की कोई चीज को झूक कर देख रहे थे बेला क्या करती थी साहिल का रिपोर्ट कार्ड देख रही थी और साहिल हाँ साहिल बेला का रिपोर्ट कार्ड देख रहा था देखिए कहानीकार ने इस प्रसंग का वर्णन कितना मर्मस्पर्शी ढंग से किया है आज आखिरी बारी वे एक दूसरे की कोई चीज को झूक कर देख रहे थे आखिरी का मतलब क्या है आखिरी माने अवसान थे लास्ट बारी माने क्या है बारी तवना टर्न उन दोनों के लिए एक दूसरे की कोई चीज को झूक कर देखने का यह अंतिम अवसर था और पक्षे इतर तमिल कईमाच स्वाभाविक इवेवस्थ ए नमुक ऊहिकावे कहानी देखे तुम्हारे आंख में आंसू क्यों आ रहे हैं बेला मुझे क्या पता बेला ने डबडबाई आंखों से हंसते हुए कहा ീർ ടിയേസ് നിറഞ്ഞതാവുക തൻ്റെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നിറയുന്നത് എന്ന് അറിയില്ല അവൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് कुटकार बेलक अरुणियाल साहिल इंडिया अवस्था इंदागम आगे देखे साहिल की आंखें बीर बहु की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था अब साहिल भी रोने लगा था ठीक है ना उसका वर्णन कहानी गाने कैसे किया है साहिल की आंखें बीर बहु की तरह लाल होने लगी थी ബീർബട്ടി കാരാൽ സാഹിലിന്റെ കണ്ണുകളും അതുപോലെ ചുവക്കാൻ തുടങ്ങി ഉന്മേ ബാരിഷ്കി ബൂന്തോസ പാനി ഭർഗിയ ചുവന്ന കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ കണ്ണീർ നിറഞ്ഞിരുന്നു ഇത് കണ്ട് ബേല എങ്ങനെയാവും പ്രതികരിച്ചത് ബേല കഹനിയാവൂ തുമേ റോണി സൂരത് സാഹിൽ റോനി സൂരത് സാഹിൽ വേണ്ടി പരിഹസിക്കുക ടു ടീസ് മുഖം കണ്ട അവനെ ദുഃഖം ൊതുക്കി കളിയാക്കുകയാണല്ലേ രണ്ട് കുഞ്ഞു മനസ്സുകളിൽ നിറയുന്ന ദുഃഖം എത്ര മനോഹരമായിട്ടാണ് കഥാകൃത്ത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കഥയുടെ അവസാന ഭാഗം നോക്കിയാലോ ബാരുഷെ അനേമേ ഡ એ بارشોસે પહેલા કી بارش કા એક દિન થા આસમાન મેં ખટાયેં ઘિરી થી ધૂલ ભરી તેજ હવાએં ચલ રહી થી પાણી વરસ રહા થા ડેટ કિતના હે ડેટ 1.5 કૂટકારે ઓર મળકલા વર્ણનેલુડે અલે કથા તોડંગિયદ નમલ બેલેયમ સાહલિની પરિચય પડનાદમ અવડેયલે ഇരുവരുടെ ആത്മബന്ധം മനസ്സിലാക്കുന്നതും അവിടെയല്ലേ അതെ മഴക്കാലം വരുവാൻ ഇനിയും ഒന്നര മാസത്തോളം ബാക്കിയുണ്ട് പക്ഷെ ഇവിടെ രണ്ടാത്മ മിത്രങ്ങളുടെ വേർപിരിയലിന സാക്ഷിയായി അന്ന് മഴയുടെ ദിവസമായിരുന്നു ദഖേ കഹാനിക വർണ്ണൻ യാ ബാരിഷോസേ പെഹലേക്ക് ബാരിഷ്കായും കിരീധീം ഘട്ട മനിക്കാ ഹെ ഖട്ട സമൂഹ് ബാരിഷ്ക മൗസം നെയ്യാം ആകാശ്മേം ബാദൽ വർഷാ ഹോനിക്ക് സംഭാവന മഴയില്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ആകാശം മേഘാവൃതമാവുകയും മഴയുടെ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്താലോ വീശുന്ന കാറ്റിൽ പൊടി ഉണ്ടാകും ശക്തമായ കാറ്റിനോടൊപ്പം ഏറെ ദിവസങ്ങൾക്കു ശേഷം മഴ പെയ്തു തുടങ്ങി അവിടെ വേലയും സാഹലിയും എന്തു ചെയ്യുകയാവും ആകെ ഫുലേറ കസ്ബേക്ക് ബാദൽ ചായി ലട്ടി ജാറീസ് നമ്മൾ ആദ്യം പരിചയപ്പെട്ട രംഗ ഓർമ്മയുണ്ടോ എങ്ങനെയായിരുന്നു നല്ല ചുവന്ന റിബൺ കൊണ്ട് മുടി കെട്ടിയ ബേല ഇവിടെയും ബേല അങ്ങനെ തന്നെയാണ് നടന്നകലുന്നത് നിറമായ ബ്രൗണിഷ് बेलेड़ा तवट्ट निरतिलुला तलमुडीyil चुवन अरिबन रंग रंगुकाल लाल रिबन इस तरह एक और बेला जा रही है और दूसरी ओर साहिल देखिए दूसरी दिशा को जाती एक गली में पांचवी से छठी में गया एक ग्यारह साल का लड़का जा रहा था इसकी पिंडली में बेरबहुटी के रंग का सा 1 इंच ോകാ നിശാന്ത അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് കടന്ന രണ്ടു കുട്ടികൾ രണ്ട് ആത്മമിത്രങ്ങൾ അവ രണ്ട് വഴിയിലായി പിരിഞ്ഞു പോവുകയാണ് പാഞ്ച് ചിമേ ഗെയ ദോ ബച്ചാര സാലേ ദോ ബച്ചോർ ബേലാ ജാറീസ് ബാലോമേ ലാൽ റിബൺ ബീർ ബഹുട്ടെ രംഗ കി തരൂസ സാഹിൽ ജാ लाल പി റിബണിന്റെ അതേ നിറം സാഹിലിൻ്റെ കാലിലെ മുറിവിൻ്റെ ഭാഗത്തും കഥ തുടങ്ങിയ മഴക്കാല പ്രകൃതിയിൽ തന്നെ കഥ അവസാനിക്കുകയും ചെയ്യുന്നു ഒരു വ്യത്യാസം മാത്രം ഇതുവരെ എല്ലാ കാര്യത്തിലും ഒരുപോലെ നിന്നവർ ഒരുപോലെ കാണപ്പെട്ടവർ അവർ രണ്ടുപേരും ഇപ്പോൾ പിരിയുകയാണ് यहाँ पाठ्यपुस्तक का एक प्रश्न है जरा देखें या बारिशों से पहले की बारिश का एक दिन था कहानी के प्रसंग में एक कैसे सार्थक होता है प्रसंग का मतलब क्या है प्रसंग संदर्भम कॉन्टेक्स्ट कूटे कथ संदर्भ नमुक नो बेला और साहिल ആ സമയത്തെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു അപ്പോൾ ഈ കഥാ സന്ദർഭത്തിന്റെ വിശേഷത പറയാമോ കഹാനിക്കാരെ बच्चों की रोनी सूरत को प्रकृति के साथ दिखाया है बच्चों की आंखों में पानी बाहर प्रकृति भी उनके साथ ही प्रश्न एक और बार देखे। बारिशों से पहले की बारिश का एक दिन था कहानी के प्रसंग में एक ऐसे सार्थक होता है इस प्रश्न का उत्तर लिखकर अपने अध्यापकों को जरूर दिखाए പിന്നെ നമുക്ക് പാഠപുസ്തകത്തിൽ അതിനെ മറ്റൊരു ചോദ്യം നോക്കിയാലോ കഹാനിക്ക് ഘടന സംഭവങ്ങൾ ുമായി ബന്ധപ്പെട്ട തിരക്കഥ തയ്യാറാക്കാമല്ലോ തിരക്കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബതായി വിശേഷതായ പിന്നെന്തൊക്കെ ശ്രദ്ധിക്കണം पटकथा में स्थान और समय का उल्लेख है पात्र और पात्रों की आयु वेशभूषा चाल चलन आदि का उल्लेख है दृश्य का विवरण है स्वाभाविक और पात्रानुकूल संवाद हैं इस अनुसार से हमको एक कथा तैयार आके नोकिया लो ए प्रश्न देखें पांचवी कक्षा का रिजल्ट आ गया साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का इस प्रसंग के आधार पर पटकथा का, का एक दृश्य तैयार करें उत्तर अध्यापक हम एक नमूना देखें। स्थान स्कूल का मैदान समय सुबह लगभग दस बजे पात्र बेला करीब ग्यारह साल की लड़की स्कूल में साहिल करीब ग्यारह साल का लड़का स्कूल यूनिफॉर्म में साहिल और बेला एक दूसरे का रिपोर्ट कार्ड देख रहे हैं बेला दुख से साहिल अब तुम कहाँ बैठोगे और तुम कहाँ बैठोगी बेला बेला राजगीर कन्या पाठशाला में साहिल मुझे अगले साल अजमेर भेज देंगे बेला अब तुम यहां नहीं रहोगे साहिल तुम्हारे आंखों में आंसू क्यों आ रहे हैं बेला बेला डब डबाई आंखों से हंसकर मुझे क्या पता साहिल की आंखें दुख से लाल होती हैं कूटगा इधर है, मातृ आई मात्रं कंड मिगच्च उत्तर तैयार को लो कहानी का बार बार वाचन भी करें हम अगली कक्षा में ही मिलेंगे धन्यवाद